എന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ വായ്പയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വായ്പകൾ ബാങ്കിൽ നിന്ന് എടുത്തു തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് ഏത് വിധേനയെങ്കിലും അത് തിരിച്ചു പിടിക്കാനായിട്ട് ഒരു സ്വകാര്യ മേഖലാ പ്രസ്ഥാനത്തെ ഈ ബാങ്ക് ഏൽപ്പിച്ചു. കാരണം ഈ ബാങ്ക് തന്നെ SBI ബാങ്ക് തന്നെ ഇത് തിരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാല് ഗവൺമെന്റിന് ഭാഗഭാഗത്തുള്ളതുകൊണ്ട് കടാശ്വാസ കമ്മീഷൻ ഇടപെടും, അതുപോലെ തന്നെ മാനുഷികമായ പരിഗണനകൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും, ഹ്യൂമൻ റൈറ്റുകാർ ഇടപെടും, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം സമരവും ധർണയൊന്നും കഴിഞ്ഞിട്ട് കിട്ടാനുള്ള കാര്യങ്ങളൊന്നും അധികം ഒന്നും കിട്ടാനുണ്ടാകുകയല്ല. അതുകൊണ്ട് ഒരു പൊതുമേഖല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് അവർക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പണമടയ്ക്കാനുണ്ടോ തന്നില്ലെങ്കിൽ മേടിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. കുംഭസാരത്തെ കുറിച്ച് പറയാൻ വരുമ്പം കുംഭസാരത്തെ കുറിച്ചുള്ള ഈ വചന പ്രഭാഷണം ആരംഭിക്കുമ്പോൾ എന്തിനാ മനുഷ്യനെ പേടിപ്പിക്കുന്ന കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതെന്ന് ആരും ചിന്തിക്കണ്ട. ഈ കുംഭസാരവും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. ഇവിടെ SBI ചെയ്തത് ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി ഇത് ഒട്ടും ഒരു രൂപ പോലും നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചെടുക്കാൻ വേണ്ടി റിലയൻസുകാരനെ ഏൽപ്പിക്കുവാണെങ്കിൽ ചെയ്തതെങ്കിൽ തമ്പുരാൻ ചെയ്തത് നേരെ വിപരീതമായ കാര്യമാണ്. അതായത് ഒരു മനുഷ്യന്റെ പാപം വെച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കാൻ നോക്കിയ തമ്പുരാന് ശിക്ഷിക്കാൻ നേരവേ ഉണ്ടാവുകയുള്ളൂ. പിതാവായ ദൈവത്തിന് മനുഷ്യവംശത്തെ ശിക്ഷിക്കാൻ മാത്രമേ നേരെ ഉണ്ടാവുകയുള്ളൂ. കാരണം തെറ്റിനുമേൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മനുഷ്യവംശത്തിന്റെ വല്ലാത്ത ഒരു ഹോബിയാണ്. ഇവൻ തെറ്റ് നിർത്തിയിട്ട് ഇവനെ ഒന്ന് നന്നാക്കിയേക്കാൻ നോക്കിക്കഴിഞ്ഞാല് അത് നന്നാകുന്ന ലക്ഷണമൊന്നും ദൈവം കാണുന്നില്ല. അതുകൊണ്ട് SBI റിലയൻസുകാരനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതുപോലെ ദൈവം തമ്പുരാൻ മറ്റൊരു ഏജന്റിനെ ഭൂമിയിലേക്ക് അയച്ചു. അത് സ്വന്തം മകനായ യേശുക്രിസ്തുവിനെയാണ്. അതായത് യേശുക്രിസ്തുവിനെ എന്നത് എല്ലാവരുടെയും പാപങ്ങൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരുടെയും പാപങ്ങൾ നീ അങ്ങ് ഏറ്റെടുത്തിട്ട് ആ കടവെല്ലാം നീ അങ്ങ് വീണ്ടും തീർത്തു. അതായത് ഇവിടെ പിരിച്ചെടുക്കലല്ല, ഇവിടെ തമ്പുരാന്റെ കരുണയാണ് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യം അല്ലെങ്കിൽ യേശുക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്നതെന്നുള്ള സിമ്പിൾ ചോദ്യം ആരോട് ചോദിച്ചാലും പറയുന്ന ഉത്തരവാണ് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. ചരിത്രാതീത കാലം മുതല് ആദത്തിന്റെ കാലം മുതല് ഈ ദൈവത്തെ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുക, ഒരു പുറകെ നടന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഒരു സ്നേഹത്തിന്റെ ഭാവത്തെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. കോളേജ് പിള്ളേരുടെയൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പുറകെ നടന്നാലും മൈൻഡ് ചെയ്യാത്ത മനുഷ്യന്റെ പുറകെ പിന്നെ നാണം കേട് നടക്കുന്ന ഒരു പൂവാല ചെറുക്കന്റെ അതേ മനോഭാവത്തോടുകൂടെ തന്നെ മനുഷ്യ വംശത്തിന്റെ പിന്നാലെ ദൈവം ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കാം, നീ എനിക്ക് പ്രിയപ്പെട്ടവനും അമൂല്യനുമാണ്, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാലും മനുഷ്യ വംശം പിന്നെയും പാപം ചെയ്തു പോകും. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യ വംശത്തിന്റെ ഈ പാപത്തിലേക്കുള്ള അവന്റെ ചാറ്റൽ നമുക്ക് മനസ്സിലാകും. ഒന്നാം തരം കാടൻ പശയും മണ്ണായും ഒക്കെ ആകാശത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോഴും ഇസ്രായേൽക്കാരന്റെ ചിന്ത ഈജിപ്തുകാരന്റെ വീട്ടിലെ വളിച്ച കറിച്ചട്ടിയില എന്ന് പറയുന്നത് പോലെ ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങളുടെ വഴികളിലൂടെ നമ്മളെയൊക്കെ നടത്തിയാലും മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ പ്രവണതയും എപ്പോഴും പാപത്തിന്റെ വഴികളിലൂടെ ഇരിക്കുകയാണ്. ചില പൂച്ചയുടെ സ്വഭാവം കാണത്തില്ലേ? പൂച്ചയുടെ മുമ്പിലേക്ക് നല്ല സൂപ്പർ കരിമീനിട്ട് കൊടുത്താലും അവിടെ പാത് വെച്ചിരിക്കുന്ന മത്തിക്കറിയിലായിരിക്കും പൂച്ചയ്ക്ക് താല്പര്യം. അത് കട്ട് തിന്ന് പഠിച്ചാൽ കട്ട് തിന്നേ സമാധാനമാകുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മനുഷ്യ വംശത്തിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. അതായത് എത്രമാത്രം സുഖങ്ങളോ എത്രമാത്രം നന്മകളോ ഒക്കെ മനുഷ്യ വംശത്തിന്റെ മുമ്പിലേക്ക് തമ്പുരാൻ കൊണ്ട കൊടുത്താലും അത് എപ്പോഴും പാപത്തിന്റെ വഴികളിലൂടെ പോകുമ്പോൾ ഒരു സുഖകരമായ എന്തോ ഒരു ഒക്കെ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്യില്ല എന്ന് പലതവണ പ്രതിജ്ഞ ചെയ്യുമ്പോഴും പാപം തരുന്ന നൈമിഷികമായ സുഖങ്ങള് നമ്മളെയൊക്കെ വല്ലാതെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പാപത്തിന്റെ പ്രലോഭനങ്ങളെ തേടി ചെല്ലാൻ ഈ മനുഷ്യ വംശത്തിന് പ്രത്യേകമായിട്ടൊരു വാസന കൂടെയുണ്ട്. അത് തന്നെ സങ്കീർത്തകൻ പറഞ്ഞത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണെന്ന് ഈ സങ്കീർത്തകൻ പറയുന്നതിന്റെ അർത്ഥം തന്നെയാണ്. മനുഷ്യവംശം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. എത്രമാത്രം സൗഭാഗ്യങ്ങളും എത്രമാത്രം നന്മകളും എത്രമാത്രം പുണ്യ വഴികളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചാലും മനുഷ്യൻ എപ്പോഴും ഈ പാപത്തിന്റെ വഴികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കും.
ദൈവത്തെ മനുഷ്യൻ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് നീതിമാനായ ന്യായാധിപനാണ് ദൈവമെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവ് സ്നേഹിക്കുന്നതിന് അതിദാരനും കാരുണ്യവാനുമാണ്. ഒപ്പം തന്നെ ശിക്ഷകൾക്ക് അവന്റെ മനുഷ്യന്റെ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പോ ഈ മനുഷ്യൻ ചെയ്തു വീട്ടുന്ന പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാതിരിക്കാനായിട്ട് നമുക്കാവില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് തമ്പുരാൻ ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂതാശ സ്ഥാപിച്ചത്. നമുക്കറിയാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാല് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരും. ജപ്തി നോട്ടീസ് വന്നിട്ട് മടക്കുന്നില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും അതായത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ അവരുടെ ഒരു സംവിധാനത്തിന് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് പോലെ ഈ മനുഷ്യ വംശത്തിന് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ അർഹിക്കപ്പെടുന്നതായിട്ടുള്ള ശിക്ഷാവിധി നടപ്പാക്കുകയോ അതിന് അതിനുള്ള ഒരു പകരം സംവിധാനം കൊണ്ടുവരികയോ ചെയ്തില്ലെങ്കിൽ ദൈവിക നീതി നടപ്പാകില്ല. അങ്ങനെ ഈ ദൈവിക നീതിയുടെ മുമ്പിൽ ദൈവിക നീതിയും ദൈവ കരുണയും കൂടെ ചേർന്ന് വരുന്ന ഒരു സങ്കേതത്തിലാണ് പുത്രനായ യേശുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതായത് ദൈവനീതിയുടെ അളവുകോല് വെച്ച് അളന്നു നോക്കുമ്പോൾ കായനെ ശിക്ഷിച്ചതുപോലെ, നോഹിന്റെ തലമുറയെ ശിക്ഷിച്ചതുപോലെ, ലോത്തിന്റെ ഭാര്യയെ ശിക്ഷിച്ചതുപോലെ, ഇസ്രായേൽ ജനത്തിന്റെ അതിക്രമങ്ങൾ കാണിച്ചവർ ശിക്ഷിച്ചതുപോലെ മനുഷ്യവംശം മുഴുവൻ പാപത്തിന്റെ അടിമകളായി മാറിക്കഴിഞ്ഞു. അവരെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഏക മാർഗം. ഈ ആഫ്രിക്കൻ അടിമത്ത സമുദായങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് വളരെ വേദനയോടുകൂടെ മാത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്രമുണ്ട്. ചില പ്രത്യേക പകർച്ചവ്യാധികൾ ഈ അടിമകളുടെ ഇടയിൽ വ്യാപിച്ചു കഴിഞ്ഞ ഇങ്ങനെ വ്യാപകമായി കഴിയുമ്പോൾ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ജന്മിമാര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ അടിമകളെ കൂട്ടത്തോടെ കൊന്നുകളയും. കഴിഞ്ഞ വർഷം ഓർക്കുക ഈ കുട്ടനാടൻ മേഖലയിൽ ഈ താറാവിന് ഒരു തരം പ്രത്യേക തരം രോഗം വന്നു. ആ രോഗം വന്ന് ഇതിങ്ങനെ വ്യാപിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പാവപ്പെട്ട കർഷകരുടെ ഈ താറാവുകളെല്ലാം ഇങ്ങനെ സർക്കാർ കൊന്നൊടുക്കിയത് നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടു. അതായത് ഇവയെ കൊണ്ട് ഇനി പ്രയോജനമില്ല, ഇത് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പടരുകയുള്ളൂ എന്നൊരവസ്ഥയിൽ ഒരു ലെസർ ഈവെന്ന രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തില് ഈ പാപം ഇങ്ങനെ വല്ലാതെ വിടുപുറുകി തലമുറകളിലേക്ക് ഈ പാപത്തിന്റെ ഗൗരവം ഓരോ തവണ ചെല്ലുന്തോറും കൂടിക്കൂടി വരുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ അല്ല പഴയ നിയമത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മനുഷ്യന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ശബ്ദം മാത്രമായിട്ട് മാറുന്നു, പിന്നെ ചില അടയാളങ്ങൾ മാത്രമായിട്ട് മാറുന്നു, ചില പ്രവാചകന്മാരിലൂടെ സംസാരമായിട്ട് മാറുന്നു, ന്യായാധിപന്മാരിലൂടെ സംസാരമായിട്ട് മാറുന്നു, ദർശനക്കാരിലൂടെയുള്ള സംസാരമായിട്ട് മാറുന്നു. അവസാനമായിട്ട് ക്രിസ്തുവിന്റെ കാലം വരുമ്പോഴത്തേക്കും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പൊ അവിടെയാണ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രസക്തി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ബലിയായിട്ട് തീരുകയാണ് ചെയ്യുക. മനുഷ്യവംശത്തിന്റെ പാപത്തിനുള്ള പരിഹാര ബലിയായിട്ട് യേശുക്രിസ്തു ഇങ്ങനെ മാറുകയാണ്. യേശു അപ്രവാചകൻ വളരെ മനോഹരമായിട്ട് നമുക്കിത് വിവരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. യേശു അപ്രവാചകന്റെ പുസ്തകത്തിന്റെ 53-ാമത്തെ അധ്യായത്തിന്റെ 3-ാം വചനം മുതൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിന്റെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ഞാനും നീയും ജീവിതത്തിൽ എന്ത് ചെയ്തു പോയിട്ടുള്ള ചെറിയതും വലുതുമായ തെറ്റുകൾക്ക് വേണ്ടി തമ്പുരാ മുറിവേൽക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഈ മുറിവേറ്റ അനുഭവം, യേശുക്രിസ്തുവിന്റെ ഈ രക്തബലി നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് മാറുകയായിരുന്നു. പഴയ കാലഘട്ടത്തില് ഈ ബാർട്ടർ വ്യവസ്ഥ എന്ന് പറയുന്നൊരു വ്യവസ്ഥയെ കുറിച്ച് നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന് സമാനമായ വിലയുള്ള വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ചെന്ന
ഒരു മിഷണറി ചെയ്ത ഒരു സമ്പ്രദായം ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് അദ്ദേഹം പോയി ഒരു തെരുവിൽ നിൽക്കുന്ന ആയിരുന്ന മുഴുവൻ അടിമകളെയും കൊണ്ട് വില കൊടുത്ത് വാങ്ങി. മുഴുവൻ അടിമകളെയും വില കൊടുത്ത് വാങ്ങിയപ്പോ എല്ലാവരും ഓർത്തു ഇദ്ദേഹം ഏതോ ഒരു പുതിയ ജന്മി നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ്. ഈ അടിമകളെ ഈ അടിമച്ചന്ത മുഴുവൻ ഇങ്ങനെ വാങ്ങിച്ച് ഇദ്ദേഹത്തിന്റെ അടിമകളാക്കി ഇവരെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹം ഈ അടിമകളെല്ലാം വാങ്ങിയിട്ട് ഇതിന്റെ വിലയെല്ലാം കൂടി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അടിമകളെ ഇദ്ദേഹം കെട്ടഴിച്ചു വിട്ടു. അതിന്റെ അടിമകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വില ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ആരും ഇവരുടെ ആരുടെയും അടിമകളല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. അപ്പൊ ഈ അടിമകൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നില്ല. കാരണം അടിമയ്ക്ക് ഇപ്പോഴും ഇവനെ ജീവിതകാലം മുഴുവൻ ആരുടെയെങ്കിലുമൊക്കെ അടിമയായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ദാസനായിട്ട് ജീവിക്കുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് മാത്രമേ അടിമയ്ക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അടിമകൾ ഇങ്ങനെ പോകാതെ കഴിഞ്ഞപ്പം ഈ അടിമകളോട് ഈ മിഷണറി പറഞ്ഞുവെന്നാണ് ചില പുസ്തകങ്ങളിലൂടെ വായിക്കാൻ പറ്റും. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണം കൊടുത്ത് നിങ്ങളെ വാങ്ങിയതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ യേശു ക്രിസ്തു സ്വന്തം രക്തം വിലയായി കൊടുത്ത് യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്വന്തമാക്കി. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുക, യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരത്രേ നിങ്ങൾ. യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരത്രേ നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദര, എന്റെയും നിന്റെയും ആത്മാവിന്റെ വില എന്ന് പറയുന്നത് കളങ്കമറ്റ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്തിന്റെ വിലയ എന്റെയും നിന്റെയും ഒക്കെ ജീവിതം എന്ന് പറയുക. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് മാറുകയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് അവൻ വില കൊടുക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യവംശത്തിന്റെ പാപത്തിന് അവൻ പരിഹാര ബലിയായിട്ട് മാറി. അപ്പോ ചുരുക്കത്തിൽ മനുഷ്യവംശം എത്രമാത്രം പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചോ, എത്രമാത്രം പാപം ചെയ്ത് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മനുഷ്യകുലം അകന്നു പോയോ, അത്രമാത്രമാണ് യേശു ക്രിസ്തു രക്തം ചിന്തി അതിനെല്ലാം വില കൊടുത്ത് പിതാവായ ദൈവത്തിന് പരിഹാരം ചെയ്തു. അതായത് യേശുക്രിസ്തുവിന്റെ ഈ പീഡാനുഭവ രംഗങ്ങളെ, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ പിതാവായ ദൈവം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. കുരിശിലൊരു പ്രാർത്ഥന ഓർക്കുന്നുണ്ടാവുമല്ലോ, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥനയുടെ നേരത്ത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന്റെ വേദനകള് സ്വീകരിക്കുമായിരുന്നു. പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം ഉപേക്ഷിച്ച് കളയുകയായിരുന്നില്ല, മറിച്ച് പുത്രനായ ദൈവത്തിന്റെ ഈ വേദനയെ പിതാവായ ദൈവം സ്വീകരിക്കുകയായിരുന്നു. മറ്റൊരു വാക്കി പറഞ്ഞ പുത്രനായ ദൈവത്തിന്റെ വേദനയുടെ നേരത്ത് പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞു. എന്തിനാ മുഖം മറച്ചു കളയുന്നത്? ഇത് ഒരു അനിവാര്യതയാണ്. പുത്രനായ ദൈവത്തിന്റെ ഈ പീഡാനുഭവം ഒരു അനിവാര്യതയാണ്. കാരണം ഈ പീഡാനുഭവം നടന്നു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യവംശത്തിന്റെ പാപത്തിനുള്ള ഒരു പരിഹാര ബലി അവിടെ സംഭവിക്കുകയുള്ളൂ. നമുക്കറിയാം ഈ പിള്ളേര് നടക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മള് മൈൻഡ് ചെയ്യാതെ കടന്നു പോകും. എന്തുകൊണ്ട്? ആദ്യത്തെ തവണ കൊച്ചു വീണുമ്പോൾ തന്നെ പോയെടുത്ത് അയ്യോ മാനെ നീ നടന്നേക്കരുത് കേട്ടോ, വീണ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സ് ആയാലും നടക്കാൻ പഠിക്കുകയില്ല. അതുകൊണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ ഒരേ പ്രാവശ്യമൊക്കെ കൊച്ചു ചെറിയ വീഴ്ചകളൊക്കെ വീഴുമ്പോൾ അമ്മമാരെന്നെ ചെയ്യും, അത് കണ്ടില്ല എന്ന് എടുത്തിട്ട് നീ സാരമില്ല എഴുന്നേറ്റ് പോകണം പറയും. എന്ന് പറയുന്നത് പോലെ ഈ പുത്രനായ ദൈവം കഠിനമായ വേദനകള് കുരിശിൽ സഹിച്ചുകൊണ്ടിരുന്ന നേരത്ത് പിതാവായ ദൈവം തന്റെ മുഖം അവിടെ നിന്ന് വളച്ചു കളഞ്ഞു, കണ്ടില്ലായ്മപ്പെട്ടിരുന്നു. എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ വീക്ഷിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകൻ കിടന്ന് പിടഞ്ഞു വലിക്കുമ്പോ പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന്റെ വേദനയുടെ നേരെ കണ്ണടച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ആ വേദന കാണപ്പെടാത്തവനെ പോലെ, കണ്ടിട്ടും കാണാത്തവനെ പോലെ ഇരുന്നു. എന്തുകൊണ്ടാ? യേശു ക്രിസ്തുവിന്റെ ഈ വേദനകള് യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ, ഈ കുരിശുമരണം യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ മനുഷ്യവംശത്തിന്റെ പാപത്തിനുള്ള പരിഹാര ബലിയായിട്ട് അത് മാറുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും പീഡാനുഭവവും പരിഹാരമാണ്. അതുതന്നെയാണ് വിശുദ്ധ ഫൗസ്തീനായിലൂടെ യീശു അരുളി ചെയ്തത്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലൂടെയാണ് മനുഷ്യവംശത്തിന് പാപ പരിഹാരം ഉണ്ടാവുക, ദൈവ കരുണ ഭൂമിയിലേക്ക് ഒഴുകുക. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ യോഗ്യതയാലാണ്. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പീഡാ സഹനങ്ങളുടെ യോഗ്യതയാലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തമ്പുരാന്റെ കരുണ ഒഴുകിയിറങ്ങുക. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്തുകൊണ്ട് പാപം മോചിക്കുന്നു, യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് പാപം മോചിക്കാനായിട്ടുള്ള അധികാരം കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ് മനുഷ്യവംശം മുഴുവൻ ചെയ്യാനിരിക്കുന്ന സർവ പാപങ്ങൾക്കും യേശു ക്രിസ്തു വിലയടച്ച് പരിപൂർണമായിട്ട് യേശു ക്രിസ്തു അതിനുള്ള പേയ്മെന്റ് അതിനുള്ള വില യേശു ക്രിസ്തു അടച്ചു കളഞ്ഞു. നമ്മുടെ എടിഎം കാർഡ് പോലെയാ, എടിഎം കാർഡില് എടിഎം കാർഡ് കയ്യിലുണ്ടെങ്കിൽ ബാങ്കിലുള്ള പണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അത് തീരുന്നോടം വരെ എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യവംശത്തിന്റെ ഈ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് യേശു ക്രിസ്തുവിന്റെ എടിഎമ്മില് ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്. അത്രമാത്രം കഠിനമാണ് യേശു ക്രിസ്തു അനുഭവിച്ച ഈ തീവ്ര വേദന എന്ന് പറയുക. മനുഷ്യവംശത്തിന്റെ പാപത്തിനുള്ള പരിഹാരം തലമുറകളുടെ യുഗാന്ത്യകാലത്തോളമുള്ള പരിഹാരം യേശു യുഗാന്ത്യകാലത്തോളം മനുഷ്യവംശം ചെയ്തു പോകുന്ന സർവപാപങ്ങൾക്കും യേശു ക്രിസ്തു പരിഹാര ബലിയായിട്ട് മാറുകയായിരുന്നു. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ പാരമ്പര്യത്തിലെ പാപമോചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ഊനമറ്റ കുഞ്ഞാടിനെ കൊണ്ടുവരും. സഭയിലെ ശ്രേഷ്ഠന്മാരും പാപികളായ ആളുകളൊക്കെ ഈ കുഞ്ഞാടിന്റെ മേല് അവരുടെ കരം ചെട്ടിപ്പിടിക്കും, എന്നിട്ട് തങ്ങളുടെ പാപഭാരമെല്ലാം ഈ കുഞ്ഞാടിന്റെ മേല് സിംബോളിക്കായിട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഈ കുഞ്ഞാടിനെ വലിയ കാടുകളിലേക്ക് കയറ്റിവിടും. അപ്പൊ ഏതെങ്കിലും വന്യമൃഗങ്ങള് ഈ കുഞ്ഞാടിനെ പിടിച്ച് രക്തം ചിന്തി കൊന്നു കളയുമ്പോൾ ഈ കുഞ്ഞാടിന്റെ വേദന ദൈവം